നൊമ്പ് രണ്ടാം ദിനം ലാളിത്യം എന്ന പുണ്യത്തിനായി ഇന്ന് നമുക്ക് ആഗ്രഹിക്കാം. ഒരിക്കൽ ഒരു വേദിയിൽ പ്രസംഗിക്കാനായി വളരെ പ്രശസ്തനായ ഒരു വ്യക്തി എത്തി. അവിടെ ഓഡിയൻസിൽ ഒരാൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹം കുപിതനായി പ്രസംഗവേദിയിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ തുടങ്ങിയപ്പോൾ സദസ്സിലുണ്ടായിരുന്ന കൃഷിക്കാരൻ ആയ മനുഷ്യൻ പറഞ്ഞു, ഞാൻ എൻ്റെ വീട്ടിൽ കോഴികളെ വളർത്താറുണ്ട്. 10 കോഴികൾ ഉള്ളപ്പോൾ ഞാൻ തീറ്റ കൊടുക്കും, 1 കോഴി ഉള്ളപ്പോഴും ഞാൻ അതിന് തീറ്റ കൊടുക്കും. അതുകൊണ്ട് എനിക്ക് വേണ്ടി താങ്കൾ പ്രസംഗിക്കണം. പ്രസംഗകന് ആ ചിന്ത ഇഷ്ടമായി. അദ്ദേഹം സ്റ്റേജിൽ കയറി പ്രസംഗം ആരംഭിച്ചു. അതിനിടയിൽ വീണ്ടും കർഷകൻ ഇടപെട്ടു. കർഷകൻ ഇങ്ങനെ പറഞ്ഞു, എനിക്ക് 1 കോഴി മാത്രം ഉള്ളപ്പോഴും ഞാൻ തീറ്റ കൊടുക്കും, 10 കോഴി ഉള്ളപ്പോഴും തീറ്റ കൊടുക്കും, പക്ഷേ 1 കോഴിക്ക് 10 കോഴിയുടെ തീറ്റ കൊടുക്കാറില്ല. പ്രസംഗകന് കാര്യം ബോധ്യമായി. അദ്ദേഹം എല്ലാം ചുരുക്കി കാര്യങ്ങൾ ലളിതമാക്കി. ജീവിതം ലാളിത്യം നിറഞ്ഞതാകട്ടെ. ലൂക്കാ 1:48 അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ഭാഗ്യപ്പെട്ടവരാകാൻ എളിമയും ലാളിത്യവും ജീവിതത്തിൻ്റെ മുഖഭാവമാക്കാം, ശൈലിയാക്കാം. നന്മ നേരുന്നു. ആമേൻ.